നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന റോസയൊക്കെ നല്ലപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട്, അതായത് പെട്ടെന്ന് മൊരടിച്ചൊന്നും പോകാതെ, എല്ലാം മഞ്ഞളിച്ച് മൊരടിച്ച് ഒന്നും പോകാതെ എത്ര പൂക്കൾ ഉണ്ടാവാത്ത റോസയിൽ പോലും നിറയെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് എന്തുവാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണണം. എല്ലാവരും ഒരു പ്രശ്നമാണ്, നേഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുറേ പൂക്കൾ ഉണ്ടാവും, പിന്നെ ആ പൂക്കൾ വിരിയുന്ന പൂക്കൾ ചെറിയ പൂക്കളായിരിക്കും, പിന്നെ ഇല മൊരടിച്ച് പോകും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നത്തിനെല്ലാം നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ ഫെർട്ടിലൈസർ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ഇപ്പോൾ ഒരു കുറച്ച് വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല നല്ല വളങ്ങൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഇല മുരടിപ്പും പ്രശ്നങ്ങൾക്കൊക്കെ ഞാൻ ഒരുപാട് സൊല്യൂഷൻസ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഓരോ വീഡിയോയുടെയും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വേപ്പെണ്ണയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും രണ്ട് തുള്ളി സോപ്പ് ലിക്വിഡും മിക്സ് ചെയ്ത്, അതായത് 5 മില്ലി വേപ്പെണ്ണയ്ക്കകത്തോട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഡയലൂട്ട് ചെയ്തതിന് ശേഷമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇല മുരടിച്ച ചെടികൾക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു ഫെർട്ടിലൈസർ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അതിനകത്ത് കുറേ മുട്ടയുടെ തോട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ മുട്ടയൊക്കെ എടുക്കുമ്പോഴത്തേനും ആ പുഴുങ്ങിയ മുട്ടയുടെ അല്ല അല്ലാത്ത മുട്ടയുടെ തോട് ഇതുപോലെ എടുത്തു വെക്കണം കേട്ടോ. നമുക്കിങ്ങനെ എടുത്ത് ഉണക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് എടുത്ത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനൂടെ കുറച്ച് സാധനങ്ങളൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നല്ലൊരു വളമാണ് ഞാൻ തയ്യാറാക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടത്തോട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് ആക്കുവാണ് കേട്ടോ, കൈകൊണ്ട് തന്നെ പൊടിക്കുകയാണേ. അപ്പം നമ്മൾ പിന്നെ മുട്ടത്തോട് എടുത്ത് വെക്കുമ്പോഴത്തേനും കഴുകിയിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ കഴുകിയിട്ടൊന്ന് അവിടെ മാറ്റി വെച്ചിരുന്ന തലത്താനെ അവിടെ നിന്ന് ഉണങ്ങിക്കോളും. അങ്ങനെ കുറേ ആകുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. എടുത്തിട്ട് ഇത് ഈ മുട്ടത്തോട് പൊടിച്ച് വെച്ച് പൊടിച്ചത് ഒരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ വളം മിക്സ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിനി ഞാൻ മിക്സിയെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ദിവസം ഫുൾ അവിടെ നിന്ന് ഉണക്കിയെടുക്കണം. എന്നിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ പിന്നെയാണ് അതിനകത്തോട്ട് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മുട്ടത്തോട് നല്ലൊരു ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ്. ഒരുപാട് പൂക്കൾ ഉണ്ടാവാനായിട്ടും പിന്നെ മുട്ടത്തോട് ചുവട്ടിലിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്തത് മൊച്ചിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഏത് ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ ഷെല്ല് ഇങ്ങനെ ചുമ്മാ പൊടിച്ചിട്ട് കൊടുക്കാം, അതും നല്ലതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഉപദ്രവം മാറാനും നല്ലതാണ്. അതുപോലെ നല്ല കുറേ പൂക്കൾ ഉണ്ടാവാനായിട്ടും വളരെയധികം സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിപ്പം ഒരു കപ്പ് ചാരമാണ് ചേർത്തിരുന്നത്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ 2 ചിരട്ട ചാരം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുട്ടത്തോടിൻ്റെ കൂട്ടത്തെ പൊടിച്ച മുട്ടത്തോടിൻ്റെ കൂട്ടത്ത് അത് ഉണക്കിയിട്ടാണ് എടുത്തേക്കുന്നത് മുട്ടത്തോടെ. എന്നിട്ട് ചാരം ചേർത്തു. ചാരത്തിൻ്റെ കൂടെ പിന്നെ ഞാൻ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും 2 കൈപ്പിടിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇത് നല്ല ഈ വളം നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെട്ടെന്ന് തന്നെ പുതിയ തളർപ്പുകളും പൂമുട്ടുകളും വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ചെടിക്ക് കൊടുക്കുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് ചാരം അറിയാമല്ലോ. ചാരം നല്ലൊരു ഫെർട്ടിലൈസറാണ് ചെടികൾക്ക് കൊടുക്കാനായിട്ട്. ചാരം പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. മുട്ടത്തോടിൽ ഒരുപാട് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാൽസ്യക്കുറവുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ചെടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ, മഞ്ഞളിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും മുട്ടത്തോടൊക്കെ കൊടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു റോസ നല്ലൊരു റോസയാണ്. അപ്പോൾ റീപോർട്ട് ചെയ്ത് വെച്ച് ഞാൻ നേഴ്സറിൽ നിന്ന് വാങ്ങിച്ച് വെച്ച് റീപോർട്ട് ചെയ്തിട്ട് കുറേ പൂക്കളൊക്കെ ഉണ്ടായ റോസ തന്നെയാണ്. 2-3 പ്രാവശ്യം ഇപ്പോൾ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാനൊന്ന് സോഫ്റ്റ് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് വെച്ചു. പിന്നെയും തന്നെ അതിൽ നല്ല വലിയ പൂക്കൾ ഒറ്റ ഇതളായിട്ടുള്ള ആ ഒരു റോസാച്ചെടിയാണ്. കട്ടയ്ക്കുള്ള റോസയല്ല, നല്ല രസമായത് ഒരുപാട് പൂക്കൾ ഇട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലെ നമ്മുടെ കാടൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ചൂടൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഓരോ അരച്ചിരട്ട വീതമാണ് ഞാൻ ചെറിയ ചട്ടിക്ക് 1/2 ചിരട്ട വീതമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വലിയ ചട്ടിയാണെങ്കിൽ 1/4 ചിരട്ടയോളം നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇന്നോലെ നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം.
അതിനുശേഷം നമുക്ക് മണ്ണിൽ വെള്ളമയം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതിന്റെ പുറകെ ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി എൻ്റെ മണ്ണ് കുറച്ച് നനഞ്ഞായിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ നേഴ്സിലിന്ന് കൊണ്ടുവച്ച റോസ കുറച്ച് കഴിയുമ്പോൾ തളർപ്പും മുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന സമയമല്ലേ, ആ സമയത്ത് ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം. പെട്ടെന്ന് അത് നല്ലപോലെ ഉഷാറായിട്ട് വളർന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മുരടിപ്പും പ്രശ്നങ്ങളും എല്ലാം മാറി നന്നായിട്ട് തന്നെ ആ റോസ വരുന്നതായിരിക്കും. ഇതുകൊണ്ട് ഇത് നേഴ്സിലിന്ന് വാങ്ങിച്ച റിപ്പോർട്ട് ചെയ്ത റോസയാണ്. അതിൽ മുട്ടുകളൊക്കെ വരുന്നുണ്ട്, പുതിയ തളർപ്പുകൾ വരുന്നുണ്ട്, നന്നായിട്ട് തന്നെ റോസയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ എൻ്റെ റോസയ്ക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വളം ഉണ്ടാക്കി നിങ്ങളുടെ റോസയൊക്കെ ഇട്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ. അപ്പം പല വീഡിയോസും കാണാനുണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ റോസ പൂക്കൾ ഉണ്ടാകുന്ന എല്ലാം ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കണ്ട് നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം നമ്മുടെ റോസയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.